ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്മിത മാത്യു ഫ്രം ഡ്രസ് കഫേ കോട്ടയം. നമ്മൾ കാണിക്കുന്ന സാരി ലൈറ്റ് ബേബി പിങ്ക് സാരിയിൽ കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്. ക്ലോസ്അപ്പ് പിക്ചർ കാണിക്കാം. ചെസ് പോർഷനാണ്, ഇത് ചെസ് പോർഷനിൽ, ഔട്ടർ ചെസ് പോർഷനിൽ ഒരു വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടാലറിയാം, ഫ്ലവേഴ്സ് അതൊക്കെ നല്ലതായിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ ബോർഡേഴ്സ് നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ലീവ്സ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേനറിയാം മെഹന്തി കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. കട്ട്സിന് യൂസ് ചെയ്തേക്കുന്നത്, കട്ട് വർക്ക് യൂസ് ചെയ്തേക്കുന്നത് വൈൻ റെഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു മോട്ടീവ്സാണ് ചെസ്റ്റിൽ കൊടുത്തേക്കുന്നത്. ഇത് മെയിൻ പല്ലുവാണ്. മെയിൻ പല്ലുവിൽ ഇങ്ങനെ ഒരു മോട്ടീവ്സും അടുക്കി കൊടുക്കുമ്പം ലാസ്റ്റ് വരുന്ന പല്ലുവിൽ മൂന്ന് ഫ്ലവേഴ്സും ഇങ്ങനെ കട്ട് വർക്കുമാണ് കൊടുത്തേക്കുന്നത്. സ്ലീവ് പോർഷനിൽ രണ്ട് സ്ലീവിലും ഓരോ ഫ്ലവേഴ്സും കട്ട് വർക്കും ലീഫും ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പ്ലീറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്കിനും പ്ലീറ്റ്സിൻ്റെ റൈറ്റ് ലെഗിൻ്റെ ഭാഗത്ത് ഒരു മോട്ടീവ്സും ലെഫ്റ്റ് ലെഗിൻ്റെ ഭാഗത്ത് ഒരു മോട്ടീവ്സും, ഇത്രയും വർക്കാണ് ഈ സാരിയിൽ വരുന്നത്. പിന്നെയുള്ളത് സ്കാലപ്പാണ്. സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കാലപ്പ് ചെയ്തേക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ സെയിം കളർ ഇട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ബേബി പിങ്ക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രായമായവർക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയം, സാരി ഇത് ട്രാൻസ്പെറൻ്റ് ആണോ? സാരി ട്രാൻസ്പെറൻ്റ് ആണ്. എന്നാൽ നമ്മൾ നല്ലതായിട്ട് അടുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ഭംഗിക്ക് തന്നെ നിൽക്കും. വൺ ലെയറൊക്കെ ഇട്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണ്. സാരി ലൈറ്റ് വെയ്റ്റ് ആണ്. സാരി ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് പ്ലീറ്റ്സ് തനിയെ എടുത്ത് ഡ്രേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ ഉടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും സാരി. നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും. ബോഡി ഫ്രണ്ട്ലി ആണ്. സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.